നമസ്കാരം റാഫ്റ്റോക്കിന്റെ കമന്റ് ഓഫ് ദി ഡേ വീഡിയോ സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ റയൽ മാഡ്രിഡിന്റെ മത്സരം ഉണ്ടായിരുന്നു, എഫ് സി ബാഴ്സലോണയുടെ മത്സരം ഉണ്ടായിരുന്നു. റയൽ മാഡ്രിഡിന്റെ മത്സര സമയത്ത് രസകരമായ ചില സംഭവങ്ങൾ ഉണ്ടായി. നമ്മൾ റയൽ മാഡ്രിഡിന്റെ സ്ക്വാഡ് നേരത്തെ തന്നെ വീഡിയോ ചെയ്തതാണ്. അതിൽ എഡൻ ഹസാർഡ് ഇല്ല, റാഫേൽ വരാനെ ഇല്ല എന്നൊക്കെ നമ്മൾ നിങ്ങളെ അറിയിച്ചതാണ്. നമ്മൾ ഈ സ്ക്വാഡൊക്കെ എടുക്കുന്നത് ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ നിന്ന് വെറുതെ അങ്ങ് പോയി എടുക്കുന്നതല്ല. റയൽ മാഡ്രിഡിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലിൽ പോയിട്ടാണ് നമ്മൾ സ്ക്വാഡ് എടുക്കാറുള്ളത്. ഇതിപ്പോൾ വലിയ സംഭവമൊന്നുമല്ല, ട്വിറ്റർ അക്കൗണ്ട് ഉള്ള എല്ലാവർക്കും പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ എഫ് സി ബാഴ്സലോണയുടെ സ്ക്വാഡ് എടുക്കുന്നത് അവരുടെ അക്കൗണ്ടിൽ നിന്നും, അങ്ങനെ തന്നെയാണ് നമ്മൾ സ്ക്വാഡ് എടുക്കാറുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും ഔദ്യോഗികമായ സ്ക്വാഡാണ് നമ്മൾ നിങ്ങളെ അറിയിക്കുന്നത്. എന്നിട്ടും മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് മെസ്സേജുകൾ വരികയുണ്ടായി. എഡൻ ഹസാർഡ് ആദ്യ ഇലവനിൽ ഉണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞത് ഇല്ല എന്നാണല്ലോ, എന്താണ് ഇങ്ങനെ എന്ന് ഒരു മെസ്സേജ്. മറ്റൊരു മെസ്സേജ്, പല വാർത്തകളും തെറ്റാണ്, നിങ്ങൾ തെറ്റായ വാർത്ത കൊടുക്കുകയാണ്, എഡൻ ഹസാർഡ് സ്ക്വാഡിലുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം കളിക്കുന്നുണ്ട്, ആദ്യ ഇലവനിൽ ഉണ്ട് എന്നാണ് മെസ്സേജ് വന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ മത്സരം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് എഡൻ ഹസാർഡ് ഇല്ല, നമുക്കറിയാമല്ലോ ഇന്നലത്തെ മത്സരത്തിൽ എഡൻ ഹസാർഡ് കളിച്ചിട്ടില്ല, എഡൻ ഹസാർഡ് ഇല്ല എന്ന് വ്യക്തമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ കമന്റ് ഇടുന്നത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. പക്ഷേ അപ്പോഴത്തെ എൻ്റെ ഒരു തോന്നൽ, സ്വാഭാവികമായിട്ടും ഏതെങ്കിലും വാട്സാപ്പ് ഗ്രൂപ്പുകൾ, ഇഷ്ടംപോലെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ടല്ലോ, അതിലാരെങ്കിലും തെറ്റായ സ്ക്വാഡ് ഇട്ടോ, അത് കണ്ടിട്ടാണോ ഇങ്ങനെ ചോദ്യം വരുന്നത് എന്നാണ് വിചാരിച്ചത്. പക്ഷേ മത്സരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്നലെ മാച്ച് റിപ്പോർട്ട് ഇട്ടു. മാച്ച് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി ഒരു ഗോളിന്, സെർജിയോ റാമോസിൻ്റെ പെനാൽറ്റി ഗോളിനാണല്ലോ ഇന്നലെ റയൽ മാഡ്രിഡ് വിജയിക്കുന്നത്. ആ സംഭവം അതിൽ പറഞ്ഞിരുന്നു, ഒരു ഗോളിന് വിജയിച്ചു എന്നൊക്കെ. ഉടനെ വന്നിട്ടുള്ള ഒന്ന് രണ്ട് കമൻറ്റുകൾ കണ്ട് ഞാൻ വീണ്ടും ഇതുപോലെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ അത്ഭുതപ്പെട്ടു പോയി. ഒന്ന് രണ്ട് പേരുടെ കമൻറ്റ്, ആളുകളുടെ പേര് ഞാൻ വായിക്കുന്നില്ല. റാഫിക്ക രണ്ട് ഗോളിനല്ലേ ജയിച്ചതെന്നാണ് ആദ്യത്തെ കമൻറ്റ്. മറ്റൊരാളും അതുപോലെ തന്നെ രണ്ട് ഗോളിനാണ് ജയിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഏത് കളി എന്ന് ഞാൻ അത്ഭുതത്തോടെ തിരിച്ചു ചോദിക്കുകയും ചെയ്തു. അപ്പോഴാണ് സംഗതിയുടെ കിടപ്പുവശം മനസ്സിലാകുന്നത്. അതിൽ നമ്മുടെ ചില സുഹൃത്തുക്കൾ കമൻ്റ് ഇട്ടു, ജി എച്ച് ഡി സ്പോർട്സ് ആപ്പിലാണോ കളി കണ്ടത്, എങ്കിൽ മയോർക്ക കളിയാവും. അപ്പോൾ അതാണ് സംഗതി. മറ്റൊരാൾ കൂടുതൽ വ്യക്തമായി പറയുന്നു, ജി എച്ച് ഡി സ്പോർട്സിൽ മയോർക്കയുമായുള്ള പഴയ കളിയായിരുന്നു, അതായിരിക്കും നിങ്ങൾ കണ്ടത് എന്ന്. അപ്പോൾ സംഗതി അതാണ്, ഈ ഒരു ആപ്പിൽ കയറിയിട്ട് കഴിഞ്ഞ ഏതോ മത്സരമാണ് ആ സമയത്ത് അവർ പ്ലേ ചെയ്തിരുന്നത്, അത് കണ്ടിട്ടാണ്. നമ്മളെ സ്കോഡ് തെറ്റാണ്, ഹസാർഡ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വേറൊരാളുടെ കമൻ്റ് ഉണ്ടായിരുന്നു, ഹസാർഡ് അതാ മണിമണി പോലെ ഗ്രൗണ്ടിൽ നിൽക്കുന്നു, നിങ്ങൾ എന്ത് തെറ്റായ, കുറച്ച് മോശമായ ഭാഷയാണ് ഉപയോഗിക്കുന്നത്, അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് തെറ്റായ വാർത്തയാണ് ഞങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നൊക്കെ. ശരിക്കും ആർക്കാണ് തെറ്റിപ്പോയത്? ഈ കളി കാണുമ്പോൾ ആപ്പിൽ തെറ്റായ കളി കൊടുത്താലും ആപ്പിൽ എതിർ ടീം മയോർക്കയാണ് എന്നെങ്കിലും മനസ്സിലാക്കണ്ടേ? ഇന്നലത്തെ കളി നടക്കുന്നത് ആർക്കെതിരെയാണ്? അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്കെതിരെയാണ്. അതുപോലും മനസ്സിലാക്കാതെയാണ് ഈ തരത്തിലുള്ള കമൻ്റൊക്കെ ഇടുന്നത്. ശരിക്കും രസകരമായി തോന്നി, ഒരു ആപ്പിൽ തെറ്റായ കളി നടന്നതുകൊണ്ട് അതാണ് ശരി എന്ന് വാദിക്കുന്നവരെ കണ്ടപ്പോൾ. ഏതായാലും മറ്റു കമൻറ്റുകളിലേക്ക് പോവുകയാണ്. വിനീത് അശോകിൻ്റെ ഒരു കമൻ്റ് ഉണ്ട്, ഇന്നലത്തെ എഫ് സി ബാഴ്സലോണയുടെ മത്സരത്തെക്കുറിച്ചാണ് സുഹൃത്തിൻ്റെ കമൻറ്റ്. അദ്ദേഹം ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, മെസ്സി തൻ്റെ സ്വതസിദ്ധമായ വിഷൻ എന്ന ആയുധം കൊണ്ട് കളിയുടനീളം നിയന്ത്രിച്ചപ്പോൾ ഗ്രീസിക്കും സുവു അണ്ണനും മുമ്പിൽ നിന്ന് പന്ത് വലയിലേക്ക് എത്തിക്കണമെന്ന് വാശി ഉണ്ടായ പോലെയായിരുന്നു ഇന്നലെ. അതുപോലെ തന്നെ സംഭവിച്ചു, ബാഴ്സയുടെ സ്ട്രൈക്കേഴ്സ് നേടിയ രണ്ട് ഗോളുകളും ഗോളി സുന്ദരമായി ബീറ്റണായി. എന്നാൽ അതേ ഗോളിയുടെ മികവ് കൊണ്ട് തന്നെ ഇന്നലെ ഗോൾ എന്നുറപ്പിച്ച പലതും കൺവേർട്ടായതുമില്ല. ഫ്രാക്ഷൻ ഓഫ് ഡിഫറൻസിൻ്റെ വ്യത്യാസം കൊണ്ട് വാർ മിഷിയയുടെ ഒരു ഗോൾ ചോക്ക് ചെയ്തതും ഇന്നലെ ഗോളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാക്കി. എന്നാൽ അൻസു ഫാറ്റി വന്ന് കയറിയത് ഒരു വെടിക്ക് കൂടിയുള്ള മരുന്ന് തൻ്റെ കയ്യിൽ ഉണ്ട് എടാ എന്ന് പറഞ്ഞ് തന്നെയായിരുന്നു. വൈഡ് ഏരിയയിൽ നിന്നൊരു സുന്ദരമായി കട്ടിൻസൈഡ് ഷോട്ട് ബാഴ്സയുടെ സ്കോർ ലൈൻ അടിവരയിട്ടു. എന്ത് ചെയ്യാനാ, 7 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് വേണ്ടി വന്നു ഇതുപോലെ ഒരു ബാഴ്സലോണ ആകാൻ. ഇക്ക പറഞ്ഞതുപോലെ ഡു ഓർ ഡൈ എന്ന് കാറ്റലോണിയയിലും അവർ ഇന്നലെ വിചാരിച്ചു കാണും. ചാമ്പ്യൻസ് ആർ ബാക്ക് വിത്ത് എ ഫൈറ്റ് എന്നാണ് വിനീത് അശോക് പറയുന്നത്. തീർച്ചയായും ഇന്നലത്തെ മത്സരത്തിലെ മികച്ച പ്രകടനമാണ് എഫ് സി ബാഴ്സലോണയുടെ മുന്നേറ്റനിര എം എസ് ജി കാഴ്ചവെച്ചത്. അൻസു ഫാറ്റിയുടെ ഗോളും മികച്ചതായിരുന്നു. പക്ഷേ 7 പോയിൻറ്റിൻ്റെ ഒരു വ്യത്യാസം റയൽ മാഡ്രിഡുമായി ഉണ്ടായിരുന്ന സമയത്താണ് അവർ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. ഇന്നലത്തെ മത്സരം വിജയിച്ചതോടുകൂടി പഴയ പോലെ തന്നെ 4 പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിൽ അവർ രണ്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ഈ ഒരു പ്രകടനം ഒരല്പം കൂടി മുമ്പ് പുറത്തെടുത്തിരുന്നെങ്കിൽ എത്രത്തോളം ഗുണം ചെയ്യുമായിരുന്നു എന്നാണ് ഇപ്പോൾ വിനീത് അശോക് ചോദിക്കുന്നത്. അടുത്ത ഒരു കമൻറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. അൻഷദ് ജി ഡി എന്ന് പറയുന്ന ഒരു സുഹൃത്തിൻ്റെ കമൻ്റാണ്, ഗ്രീസ്മാൻ വേറെ ലെവലാണ്,
ചെറുക്കൻ ഫസ്റ്റ് ഇലവനിൽ എത്തിയപ്പോൾ ബാഴ്സയുടെ കളി മാറി. ചെക്കൻ കഴിഞ്ഞ കളി ഇറങ്ങിയിരുന്നെങ്കിൽ വിജയിച്ചിരുന്നു. ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, ഇതിന് ഇത് ആദ്യമായിട്ടല്ല ഗ്രീസ്മാൻ എഫ് സി ബാഴ്സലോണയുടെ ആദ്യ ഇലവനിൽ കളിക്കുന്നത്. തീർച്ചയായും അദ്ദേഹത്തെ കഴിഞ്ഞ കളി കളിപ്പിക്കാതിരുന്നതൊക്കെ മോശമാണ്. അദ്ദേഹത്തെ 90-ാമത്തെ മിനിറ്റിലാണ് കളിക്കളത്തിലേക്ക് വിട്ടത്. കളിപ്പിക്കാതിരിക്കുന്നത് കോച്ചിൻ്റെ ഇഷ്ടമാണ്. പക്ഷെ അത്രയും മികച്ചൊരു കളിക്കാരനെ സമയം കൊല്ലാൻ വേണ്ടി മാത്രം കളിക്കളത്തിലേക്ക് വിട്ടു എന്നതിനോട് മാത്രമാണ് നമുക്ക് അക്കാര്യത്തിൽ എതിർപ്പുള്ളത്. ഏതായാലും ഗ്രീസ്മാൻ ഇതിനു മുമ്പും ആദ്യ ഇലവനിൽ ഉണ്ടായിരുന്നു. അന്നൊന്നും ഈ ഒരു ചെറുക്കൻ്റെ മികവ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ നന്നായി കളിച്ചു എന്നത് നമ്മൾ മനസ്സിലാക്കണം. ആവേശം കൊണ്ട് ഗ്രീസ്മാൻ വന്നിരുന്നെങ്കിൽ എല്ലാം അങ്ങ് മാറ്റിമറിക്കും എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അടുത്ത ഒരു കമൻറ്റിലേക്ക് പോവുകയാണ്. ഇത് റയൽ മാഡ്രിഡിന് വേണ്ടി ഇപ്പോൾ പെനാൽറ്റി എടുക്കുന്നത് ഇപ്പോഴല്ല, അവരുടെ പെനാൽറ്റി ഒക്കെ എടുക്കാറുള്ളത് സെർജിയോ റാമോസാണ്. ഇതിനെക്കുറിച്ച് അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ കമൻറ്റാണ്, ധനേഷ് എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ കമൻറ്റാണ്. എന്താണെന്നറിയില്ല, റയലിന് തുടർച്ചയായി പെനാൽറ്റി കിട്ടുന്നു, അതിലെനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ കിട്ടുന്ന പെനാൽറ്റിയെല്ലാം റാമോസ് അടിക്കുന്നതിൽ സന്തോഷം നൽകുന്നില്ല. കാരണം ബെൻസിമ, ബെയ്ല്, മോഡ്രിച്ച് എന്നീ സൂപ്പർ താരങ്ങൾ ഉണ്ടായിട്ടും ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ മാത്രം റാമോസ് പെനാൽറ്റി അടിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ധനേഷിൻ്റെ അഭിപ്രായം. തീർച്ചയായും ഇതിലിപ്പോൾ ക്യാപ്റ്റനായതുകൊണ്ട് ഞാൻ പെനാൽറ്റി എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് റാമോസ് പെനാൽറ്റി എടുക്കുന്നതാവില്ല, അങ്ങനെയല്ല സംഗതി, അങ്ങനെയല്ലല്ലോ ക്ലബിൽ നടക്കുന്നത്. ആരാണ് ടീമിൻ്റെ ഫസ്റ്റ് പെനാൽറ്റി ടേക്കർ, സെക്കൻഡ് പെനാൽറ്റി ടേക്കർ എന്നൊക്കെ കോച്ചടക്കം തീരുമാനിച്ച് ഉറപ്പിച്ചാണ് കളിക്കളത്തിലേക്ക് ടീമിനെ വിടുന്നത്. അപ്പോൾ പിന്നെ അക്കാര്യത്തിൽ സെർജിയോ റാമോസ് ഞാൻ ക്യാപ്റ്റനായതുകൊണ്ട് ഞാൻ പെനാൽറ്റി എടുക്കാം എന്ന് പറയുന്നതല്ല അവിടെ സംഭവിക്കുന്നത്. പക്ഷേ ഒരു കാര്യം അതിൻ്റെ പുറകിലുണ്ട്, കരീം ബെൻസീമ ഒരു പക്ഷേ ഈ പെനാൽറ്റി ഒക്കെ എടുത്ത് ഗോളാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ലയണൽ മെസ്സിയുടെ ടോപ്പ് സ്കോറർ സ്ഥാനത്തിന് വരെ ഒരു ഭീഷണിയായി കരീം ബെൻസീമ മാറിയിരുന്നേനെ എന്ന കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. അടുത്ത ഒരു കമൻറ്റിലേക്ക് പോവുകയാണ്. ഈ കമൻറ്റ് അനസ് സെഡ്ഡൻ എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ കമൻറ്റാണ്. ഇനിയും പ്ലേയിങ് ടൈം കിട്ടാൻ എതർ മിലിറ്റാവോ, ഇനിയും പ്ലേയിങ് ടൈം കിട്ടിയാൽ എഡർ മിലിറ്റാവോ നല്ല ഡിഫൻഡർ ആവുമെന്നാണ്. അതായത് ഇന്നലെ റാഫേൽ വരാനയ്ക്ക് പകരം, റാഫേൽ വരാനയ്ക്ക് പരിക്കാണ്, അദ്ദേഹത്തിന് പകരമായിട്ട് എതർ മിലിറ്റാവോയായിരുന്നു റയൽ മാഡ്രിഡിൻ്റെ ആദ്യ ഇലവനിൽ ഉണ്ടായിരുന്നത്. മികച്ച പ്രകടനമാണ് ബ്രസീലിയൻ യുവതാരം കാഴ്ചവെച്ചത്. അതുകൊണ്ട് സുഹൃത്ത് പറയുകയാണ്, കൂടുതൽ പ്ലേയിങ് ടൈം കിട്ടിയാൽ എതർ മിലിറ്റാവോ മികച്ച കളിക്കാരനാവും. എന്താണ് സംശയം, എതർ മിലിറ്റാവോ ഇപ്പോഴേ മികച്ച കളിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ മികവ് കണ്ടിട്ടാണല്ലോ കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തെ സൈൻ ചെയ്ത് കൊണ്ടുവന്നത്. പക്ഷേ താരത്തിന് പ്ലേയിങ് ടൈം കിട്ടാതെ വരികയാണെങ്കിൽ അദ്ദേഹം ക്ലബ്ബ് വിട്ടുപോകും എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോൾ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യുകയാണ് റയൽ മാഡ്രിഡ് ചെയ്തത്. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വരും സീസണുകളിൽ കൂടുതൽ പ്ലേയിങ് ടൈം ലഭിക്കും, നിങ്ങൾ ക്ലബ്ബ് വിട്ടു പോകരുത് എന്ന് താരത്തെ കൺവിൻസ് ചെയ്യുകയാണ് ചെയ്തത്. അതിൽ തന്നെ കാര്യം വളരെ വ്യക്തമാണ്, വളരെ ടാലൻറ്റഡ് ആയ പ്രഗത്ഭനായ സെന്റർ ബാക്ക് ആണ് എതർ മിലിറ്റാവോ. തീർച്ചയായും റയൽ മാഡ്രിഡിന്റെ ഏറ്റവും വലിയ ശക്തിയും അത് തന്നെയാണ്. റാഫേൽ വരാനയും സെർജിയോ റാമോസും കൂടി കാക്കുന്ന ആ സെന്റർ ബാക്ക് പൊസിഷനിൽ ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ പകരമിറക്കാൻ അതുപോലെ കിടുക്കൻ ഒരു സെന്റർ ബാക്ക് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ടിറ്റെ ബ്രസീലിന്റെ ദേശീയ ടീമിലേക്ക് ഇദ്ദേഹത്തെ പരിഗണിക്കുന്നതും എതർ മിലിറ്റാവോയെ പരിഗണിക്കുന്നതും. സംശയം വേണ്ട, ഭാവിയിൽ റയലിന്റെ ഡിഫൻസിൽ ഒരു അഡാർ ബ്രസീലിയൻ താരമുണ്ടാവും, അത് തീർച്ചയായും എതർ മിലിറ്റാവോയാണ്. അതിനുള്ള കരുത്തും പ്രതിഭയും ഒക്കെ അദ്ദേഹത്തിനുണ്ട്. പരിക്കൊന്നും പറ്റി മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ റയലിന്റെ ഡിഫൻസിൽ ഒരു സൂപ്പർ താരമായി അദ്ദേഹം മാറും. അടുത്ത ഒരു കമന്റിലേക്ക് പോവുകയാണ്. മുജീബ് അബ്ദുള്ള എന്ന് പറഞ്ഞ സുഹൃത്തിന്റെ കമന്റാണ്. അദ്ദേഹം പറയുന്നത്, നമ്മുടെ വീഡിയോകളുടെ കൂടെ കളിയുടെ വീഡിയോകൾ കൂടി ഉൾപ്പെടുത്തിയാൽ നന്നാകുമായിരുന്നു. പല തവണ മറുപടി പറഞ്ഞതാണ്, എങ്കിലും പുതിയ കുറെ സബ്സ്ക്രൈബേഴ്സ് ഈ അടുത്ത കാലത്തായി വന്നതുകൊണ്ട് അവർക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ബാക്കി നമ്മുടെ കൂടെ നേരത്തെ ഉള്ളവർക്ക് ഇക്കാര്യം അറിയാം, നമ്മൾ ഒരിക്കലും ഗോൾ വീഡിയോസ് വെക്കാറില്ല, അല്ലെങ്കിൽ കളിയുടെ വീഡിയോസ് വെക്കാറില്ല. അത് വെക്കാതിരിക്കാനുള്ള കാരണം നിങ്ങൾക്കറിയാം, നമുക്ക് നേരത്തെ ഓരോ മത്സരത്തിൻ്റെയും ഗോൾ വീഡിയോസ് ഒക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്തിരുന്നത്. രണ്ട് തവണ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടി, മൂന്നാമത്തെ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൂടി കിട്ടിയാൽ നമ്മുടെ ചാനൽ അടച്ചുപൂട്ടി പോകുമെന്നൊരു അവസ്ഥയിലെത്തിയിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് നമ്മൾ അത്തരത്തിലുള്ള പരിപാടി നിർത്തിയത്. ഇപ്പോൾ നിങ്ങളൊരു പക്ഷേ പറയും പല ചാനലുകളും അങ്ങനെ വെക്കുന്നുണ്ടല്ലോ എന്ന്. വെക്കുന്നവർ വെച്ചോട്ടെ, നമ്മൾ എപ്പോഴും പറയാറില്ലേ ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന്, അതേ ആ അവസ്ഥയിലാണ് റാഫ് ടോക്ക് ഉള്ളത്. അതുകൊണ്ട് ഇനി ഒരു കൈവിട്ട കളിക്കില്ല നമ്മൾ. ഏതായാലും അങ്ങനെയുള്ള മറ്റ് മത്സരങ്ങളുടെ വിഷ്വൽസ് ഈ വീഡിയോയുടെ കൂടെ ചേർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, അത് നമ്മുടെ ചാനൽ നഷ്ടപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നഷ്ടം അഥവാ എന്തുകൊണ്ടെങ്കിലും പറ്റിയാൽ അത് തടയാൻ വേണ്ടി നമുക്കൊരു ബാക്കപ്പ് ചാനലുണ്ട്, റാഫ് ടോക്ക് മലയാളം എന്നാണ് അതിൻ്റെ പേര്. അതിലിപ്പോൾ 10-78,000 ഫോളോവേഴ്സ് ഉണ്ട്. ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് കൂടുതലായിട്ട് നമ്മൾ അതിൽ ചെയ്യാറുള്ളത്. മാത്രമല്ല നമ്മുടെ മറ്റ് ആക്ടിവിറ്റീസ് പോളിങ്ങും മറ്റുമൊക്കെ ഡെയിലി പോൾസൊക്കെ നമ്മൾ അതിലാണ് നടത്താറുള്ളത്. അപ്പോൾ അതുകൂടി ഫോളോ ചെയ്താൽ അക്കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക്
കൂടി നിങ്ങൾക്ക് ഇൻവോൾവ്ഡ് ആകാൻ കഴിയും പിന്നെ ഒരു കാര്യം ഇങ്ങനെ ഗോൾ വീഡിയോസ് ഓരോ മത്സരത്തിന്റെ ഗോൾ വീഡിയോസും മറ്റുമൊക്കെ നമ്മൾ കൃത്യമായി കാണിക്കുന്നുണ്ട് അത് അത് നമ്മൾ ചെയ്യുന്ന നമ്മുടെ വെബ്സൈറ്റിലൂടെയാണ് വെബ്സൈറ്റിൽ ഓരോ ഔദ്യോഗികമായ മത്സരങ്ങളുടെയും ലിങ്കുകൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ മത്സരങ്ങളുടെ ഗോളുകളും മറ്റുമൊക്കെ കാണാൻ സാധിക്കും raftalkonline.com എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അടുത്ത ഒരു കമന്റിലേക്ക് പോവുകയാണ് ഇത് അജിസൽ എൻഎസ്സി എന്ന് പറയുന്ന ഒരു സൂഹൃത്തിന്റെ കമന്റ് ആണ് ഈ എംഎസ്എൻ എന്ന് പറയുന്നവർക്ക് എല്ലാവരുടെയും പ്രശ്നം ഗ്രീസ്മാൻ ആയിരിക്കുമല്ലേ ഒരു കാര്യം ഓർത്തുകൂടെ 2018 വേൾഡ് കപ്പ് ഫ്രാൻസിന് വേണ്ടി കപ്പെടുത്തു കൊടുത്തു 2016 യൂറോ കപ്പിൽ ഫ്രാൻസിനെ ഫൈനലിലെത്തിച്ചു ഇത്രയുമൊക്കെ എത്തിച്ചിട്ട് എന്തിനാണ് ഗ്രീസ്മാനെ തള്ളി പറയുന്നത് അന്നൊരു പക്ഷേ ഗ്രീസ്മാൻ ഇല്ലെങ്കിൽ ഫ്രാൻസ് അത്രയും ഒന്നും എത്തുമായിരുന്നില്ല എംഎസ്എൻ എന്ന് പറയുന്നവർക്ക് ഗ്രീസ്മാൻ ഒന്നുമല്ല പ്രശ്നം അത് നിങ്ങൾ എംഎസ്എന്നിൻ്റെ കളി കാണാതെ ഇരുന്നതുകൊണ്ടാണ് എംഎസ്എൻ ഉണ്ടായിരുന്ന കാലത്ത് ബാഴ്സലോണയുടെ മുന്നേറ്റ നിരക്ക് ഒരു പ്രത്യേക പ്രഭാവം ഉണ്ടായിരുന്നു ലോക ഫുട്ബോളിനെ അത്രയധികം ഞെട്ടിച്ചു കളഞ്ഞ മറ്റൊരു മുന്നേറ്റ നിര ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല അതവർ നേടിയിട്ടുള്ള ഗോളുകളുടെ കണക്കൊന്ന് എടുത്തു നോക്കിയാൽ മാത്രം മതിയാകും ആ കളിയുടെ ഭംഗിയും ആ കളിയുടെ മികവും കണ്ടുകൊണ്ടിരുന്നവർക്കാണ് ഇപ്പോഴും എംഎസ്എൻ എന്നുള്ളത് മനസ്സിൽ കയറിയിരിക്കുന്നത് അതുകൊണ്ട് അത് ഗ്രീസ്മാനോടുള്ള വെറുപ്പാക്കി മാറ്റണ്ട പിന്നെ ഗ്രീസ്മാന്റെ കാര്യം എന്തുകൊണ്ട് ഗ്രീസ്മാൻ എല്ലാവരും വിമർശിക്കുന്നതെന്ന് ചോദിച്ചാൽ ബാഴ്സലോണ ആരാധകർക്ക് ഒരുപക്ഷെ അദ്ദേഹം ബാഴ്സയിലേക്ക് വരുമ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ആ ഒരു മികവിലേക്ക് അദ്ദേഹം എത്തിയില്ല എന്നതുകൊണ്ടാണ് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം നന്നായി കളിച്ചു അത് വേറെ കാര്യം പക്ഷേ അതിന് മറുപടിയായി ഫ്രാൻസിന് വേൾഡ് കപ്പ് എടുത്തു കൊടുത്തത് ഗ്രീസ്മാനാണ് യൂറോ കപ്പിന്റെ ഫൈനലെത്തിച്ചത് ഗ്രീസ്മാനാണ് എന്നൊക്കെ പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല കാരണം അക്കാലം കഴിഞ്ഞു പോയതിനു ശേഷമാണ് ബാഴ്സലോണയിലേക്ക് വന്നത് എന്ന് കൂടി ഓർക്കുക പിന്നെ ഫ്രാൻസിന് കപ്പ് നേടിക്കൊടുത്തത് ഗ്രീസ്മാൻ ഒറ്റക്കാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആ വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന്റെ വക 3 ഗോളുകൾ ഉണ്ടായിരുന്നു എന്നതും എനിക്ക് ഓർമ്മയുണ്ട് അടുത്ത ഒരു കമന്റിലേക്ക് നമ്മൾ പോവുകയാണ് അടുത്ത കമന്റ് ഉള്ളത് കില്ലർ ബീൻ എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്ന് വന്നതാണ് ഇതിൽ പറയുന്നത് ലൗട്ടറോ മാർട്ടിനസ് ഇപ്പോൾ കഴിഞ്ഞ 11 മത്സരങ്ങളിൽ നിന്ന് ഒരേ ഒരു ഗോളാണ് നേടിയത് മാത്രമല്ല കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഒരു പെനാൽറ്റി മിസ്സാക്കുകയും ചെയ്തു ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തതിൻ്റെ താഴെ കില്ലർ ബീൻ പറയുന്നു ചെക്കൻ്റെ മനസ്സ് ഇപ്പോഴും ബാഴ്സലോണയിലാണ് എന്തിനാണ് ഇന്റർ അവനെ ബലമായി പിടിച്ചു വെച്ചിരിക്കുന്നത് അവന് ബാഴ്സയിൽ വരാനാണ് താല്പര്യമെങ്കിൽ വിട്ടുകൊടുത്തൂടെ എന്ന ചോദ്യം ഇത് നമ്മൾ നീ അങ്ങ് പൊയ്ക്കോ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുന്ന പണിയല്ല 111 മില്യൺ ആണ് ആ താരത്തിൻ്റെ റിലീസ് ക്ലോസ് അത് നാളെ എക്സ്പയർ ആവുകയാണ് അത് കൊടുക്കാൻ ബാഴ്സലോണക്ക് കഴിയുന്നില്ലെങ്കിൽ ഇന്റർ മിലാൻ അവരുടെ മുതൽ വെറുതെ അങ്ങ് വിട്ടുകൊടുക്കണമെന്നാണോ പറയുന്നത് അപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ നടക്കുന്നതെന്ന് എന്തെങ്കിലും മനസ്സിലാക്കുക ബാഴ്സലോണ മനസ്സിൽ കയറിയത് കൊണ്ടാണ് ഒരു യുവതാരം തൻ്റെ കരിയർ നശിപ്പിക്കുന്ന തരത്തിൽ മോശം പ്രകടനം കാഴ്ചവെക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അത് വെറും ഫാനിസം കയറിയുള്ള പറച്ചിൽ മാത്രമായി പോകും എങ്ങനെയാണ് ട്രാൻസ്ഫറൊക്കെ നടക്കുന്നത് എന്നതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള വിവരം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നത് നല്ലതാണ് അടുത്തൊരു കമൻ്റ് ഈ ഒരു കമൻ്റ് ലിയോ ഷിബിൽ എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ കമൻ്റാണ് ഈ കമൻ്റ് വന്നിരിക്കുന്നത് ഇപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ മത്സരങ്ങളിൽ റഫറി റയലിന് അനുകൂലമായി നിൽക്കുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന ഇന്നലെ റയൽ മാഡ്രിഡിനോട് പരാജയപ്പെട്ട അത്ലറ്റിക് ക്ലബ് ബിൽബാവോയുടെ നായകൻ ഐക മുനിയൻ പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തു അതിൻ്റെ താഴെ വന്ന കമൻ്റാണ് ലിയോ ഷിബിലിന് പറയാനുള്ളത് ഒരാൾ പറയുകയാണെങ്കിൽ വെറുതെ പറഞ്ഞതാണെന്ന് വിചാരിക്കാം ഇതിപ്പോൾ ഇങ്ങനെ എല്ലാവരും പറയുകയാണെങ്കിൽ ഇതിൽ സത്യമുണ്ട് 37 പേർ അത് ലൈക്കും ചെയ്തിട്ടുണ്ട് ഏതായാലും അങ്ങനെ എല്ലാവരും പറയുന്നൊന്നുമില്ല റയലിനോട് തോറ്റവരൊക്കെ പറയുന്നുണ്ട് തോറ്റാ പിന്നെ എന്തെങ്കിലും പറയണ്ടേ എന്നാണ് നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ളത് ഒരു ലീഗിൽ റഫറിമാർ മനഃപൂർവ്വം ഒരു ക്ലബിനെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഏതായാലും അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും തെറ്റായ കാര്യം ാണ് തോൽക്കുമ്പോൾ പിന്നെ പലതരത്തിലുള്ള ന്യായങ്ങളും പലർക്കും പറയാനുണ്ടാകും അടുത്ത ഒരു കമന്റിലേക്ക് പോവുകയാണ് ഇത് റോഷൻ രഞ്ജിത്ത് എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ കമൻ്റാണ് ആ സുഹൃത്തിൻ്റെ കമൻറ്റോടുകൂടി നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് സുഹൃത്ത് പറയുന്നത് ഇക്ക ഈ സീസൺ അവസാനിക്കുന്നതിന് മുമ്പ് 200K സബ്സ്ക്രൈബേഴ്സ് അടിക്കട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു എന്നാണ് റോഷൻ രഞ്ജിത്തിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു നമ്മളുടെ ആഗ്രഹവും അത് തന്നെയാണ് നമുക്കിപ്പോൾ ഈ സീസൺ അവസാനിക്കാൻ ഇനിയിപ്പോൾ ഈ മാസത്തിൻ്റെ അവസാനം വരെ മാത്രമേ സമയമുള്ളൂ പിന്നെ അടുത്ത ഓഗസ്റ്റ് മാസത്തിൻ്റെ തുടക്കത്തിൽ UEFA ചാമ്പ്യൻസ് ലീഗും ഉണ്ട് അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നമുക്ക് 200K എത്താൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് നിങ്ങളുടെ ഒരു പിന്തുണയും ഈ ഒരു സഹകരണവും ഒക്കെയാണ് റാഫ്റ്റോക്കിൻ്റെ ശക്തിയും ധൈര്യവും നമുക്ക് ഒരുമിച്ചുകൊണ്ട് കൂടുതൽ ഫുട്ബോൾ വാർത്തകളൊക്കെ പങ്കുവെച്ചുകൊണ്ട് കൂടുതൽ ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ട് ഇങ്ങനെ അങ്ങ് പോകാം വീഡിയോ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.